ആരോഗ്യമന്ത്രിയുടെ സ്വന്തം പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ സ്ഥിതി അതീവ ശോചനീയം. അടർന്നു വീണ കോൺക്രീറ്റ് കഷ്ണത്തിൽ നിന്ന് ഗർഭിണിയും ഭർത്താവും രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ്. കാർഡിയോളജിയിൽ നിന്നും ബ്ലഡ് ബാങ്കിലേക്ക് പോകുന്ന കോറിഡറും ബിൽഡിംഗുമാണ് ഏത് നിമിഷവും അടർന്നു വീണുകൊണ്ടിരിക്കുന്നത്. ഈ പാസേജിലൂടെ ഒരു ദിവസം കുറഞ്ഞത് 1000 മുകളിൽ ആളുകൾ കടന്നു പോകുന്നുണ്ട്. ഇന്ന് രാവിലെയാണ് കോൺക്രീറ്റ് കഷ്ണം അടർന്നു വീണത്. ഇതിൽ നിന്നാണ് ഗർഭിണിയും ഭർത്താവും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. ആശുപത്രിയിലുണ്ടായിരുന്ന ഒരാൾ പകർത്തിയ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നമസ്കാരം, ഞാൻ ഇപ്പോൾ പത്തനംതിട്ട ജനറൽ ഹോസ്പിറ്റലിലാണുള്ളത്. ഞങ്ങൾ കണ്ട് ആ മൂലയ്ക്ക് ഒന്ന് സംസാരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഇവിടെ എല്ലാം കൂടെ ഇടിഞ്ഞു വീണു. ഇതാ ഓക്കെ, ആ സമയത്ത് ഇവിടുന്ന് രണ്ടുപേരും നടന്നു വരുമായിരുന്നു. അവർ കഷ്ടിക്കാണ് രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ അവർ രോഗിയെ കാണാൻ വേണ്ടി ഇവിടെ വന്നേ അവരിവിടെ കിടക്കേണ്ടി വന്നേനെ. ഈ സൈഡ് ഇങ്ങനെ ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുക. ഇതുണ്ടോ ഈ ബിൽഡിങ്ങൾക്ക് എന്തുമാത്രം പഴക്കമുണ്ടോന്നുള്ള അറിയണമെന്നുണ്ടായത്. ഈ സൈഡിലോട്ടൊക്കെ നോക്കിയാൽ മനസ്സിലാവും, അതുകൊണ്ട് കമ്പി എല്ലാം തെളിഞ്ഞു നിൽക്കുകയാണ്. ഇതേ രീതി തന്നെ ഇതേണ്ട ഇവിടെ എല്ലാം പെയിൻറ്റ് അടിച്ച് മറച്ചു വെച്ചേക്കുക. നോക്കിയോ, ഇവിടെ മുഴുവൻ പെയിൻറ്റ് ചെയ്ത് കവർ ചെയ്ത് വെച്ചേക്കുക. ഈ ബിൽഡിങ്ങിൻ്റെ പഴക്കം എന്തോ, ഇതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. എന്നിട്ടും ഈ ഹോസ്പിറ്റലിൻ്റെ പഴക്കങ്ങൾ ഇതേണ്ട ഫൗണ്ടേഷൻ്റെ പില്ലറുകളാണ്. ഇതന്നെ ഇവിടെ മുഴുവൻ ഇടിഞ്ഞ് താഴ്ത്തു വീണോണ്ടിരിക്കും. ഇതുവഴി പോകുന്ന വ്യക്തികൾ മുഴുവൻ പെയിൻറ്റ്, ഇതെല്ലാം ഇടിഞ്ഞ് വീണിട്ടുള്ള പെയിൻറ്റ് ചെയ്ത് കവർ ചെയ്തേക്കുന്നതാണ്. ഇതുവഴി പോകുന്ന ഒരു വ്യക്തിക്ക് കറക്റ്റ് പാസേജാണ് ഇന്ന് ഇടിഞ്ഞ് വീണേക്കുന്നത്. രണ്ട് അടുത്ത ബാക്കിയോട് ഇടിഞ്ഞ് വീഴാൻ തയ്യാറായി നിൽക്കുന്നു. ഇതുവഴി പോകുന്ന പേഷ്യൻസിന് എന്ത് ഇതാണ് ഉള്ളതെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുകയാണ്. ഇവിടെ ഇടിഞ്ഞ് വീണിട്ട് ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരാളെ കാണിച്ചപ്പോൾ പുള്ളി ചവിട്ടി അങ്ങോട്ട് തള്ളി നീക്കി. ഞാൻ അത് ചെയ്യണ്ട, അധികാരികളെ വിളിച്ച് കാണിക്കാൻ എന്ന് പറഞ്ഞ് നിർത്തിയേക്കുക. ഇത് ഏത് സെക്ഷനാണ്? ഏത് സെക്ഷനാണ് മാഡം? ഇവിടെ കാഷ്വാലിറ്റി അല്ലേ? ഇത് കാർഡിയോളജിയിൽ നിന്നും ബ്ലഡ് ബാങ്കിലേക്കുള്ള പാസേജിലാണ് ഈ സംഭവം നടന്നേക്കുന്നത്. സെക്യൂരിറ്റി അത് മുഴുവൻ ക്ലീൻ ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയുടെ ഒ പി ബ്ലോക്ക് നിർമ്മാണം നടക്കുകയാണ്. പഴയ ബ്ലോക്കുകൾ പൊളിച്ചു മാറ്റി കിടക്കകളും വാർഡുകളും വെട്ടിക്കുറച്ചു. എന്നിട്ടും ഇവിടേക്ക് ആളുകൾ ചികിത്സ തേടിയെത്തുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഭിത്തി പൊളിഞ്ഞ് ഇളകുന്നത്. മിക്കയിടത്തും കോൺക്രീറ്റ് ഇളകി ഇരുമ്പു കമ്പി വെളിയിൽ വന്നിരിക്കുകയാണ്. പുതിയ കെട്ടിടത്തിന് വേണ്ടിയുള്ള പൈലിംഗ് നടക്കുന്നത് കാരണം പഴയ കെട്ടിടത്തിന് ബലക്ഷയവും നേരിടുന്നുണ്ട്. കോൺക്രീറ്റ് പൊളിഞ്ഞു വീഴാനുള്ള കാരണവും ഇതുതന്നെയാണ്. കോൺക്രീറ്റിൻ്റെ വലുതും ചെറുതുമായ കഷ്ണങ്ങളാണ് താഴേക്ക് പതിക്കുന്നത്. സിമൻ്റ് കഷ്ണങ്ങൾ വീണാൽ രോഗികൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യതയുണ്ട്.